വിനോദസഞ്ചാരികളടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ദിനംതോറും വന്നു പോകുന്ന മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ അധികൃതരുടെ അനാസ്ഥയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 1 കോടി രൂപ മുടക്കി നിർമ്മിച്ച ബസ് ടെർമിനൽ ഉദ്ഘാടനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലെ KSRTC ബസ് സ്റ്റാൻഡല്ല, കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ മുന്നിൽ നിൽക്കുന്ന മൂന്നാറിലെ ബസ് സ്റ്റാൻഡാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസവും ആയിരത്തിലേറെ യാത്രക്കാർ വന്നു പോകുന്ന സ്ഥലം. മഴ കനത്തതോടെ സ്റ്റാൻഡിന് ചുറ്റും ചെളി നിറഞ്ഞ് യാത്രക്കാർക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. 1 കോടി രൂപ മുടക്കി ബസ് ടെർമിനൽ നിർമ്മിച്ചെങ്കിലും ആർക്കും പ്രയോജനമില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്തതാണ് കാരണം. ഇവിടെ ഇപ്പോൾ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. യാത്രക്കാരാകട്ടെ മഴ നനഞ്ഞ് വേണം ബസ് കാത്തിരിക്കാൻ. ഇവിടെ ഒരു ശുചിമുറി പോലും ഇല്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. അത്യാവശ്യത്തിനൊന്ന് വന്നെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ ആദ്യം ഒരു സൗകര്യം ഉണ്ടാകും, അതാണ് സത്യത്തിൽ ആദ്യം വേണ്ടത്. പിന്നെ ഇതിൽ കൂടെ നടക്കാനും ഉള്ളൊരു അവസ്ഥ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡിപ്പോ കുറച്ചെങ്കിലും ഒരു ഇതാവും. പിന്നെ സഞ്ചാരികളെല്ലാം വരുമ്പോൾ തന്നെ അവർക്ക് ഇങ്ങോട്ട് കയറണോ, ഇത് തന്നെയാണോ KSRTC സ്റ്റാൻഡ് എന്ന അവർക്ക് സംശയം തന്നെയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഇങ്ങനെ പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ് മൂന്നാറിലെ KSRTC ബസ് സ്റ്റാൻഡ്. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.